എത്ര സമ്പന്നമായ രാജ്യത്തെ എത്ര മനോഹരമായ രാജ്യത്തെ താമസിച്ചാലും നമ്മുടെ നാട് അത് നമുക്ക് ഒരു സ്പെഷ്യൽ ആണല്ലേ. നാട്ടുകാർ, നമ്മുടെ നാട്ടിലത്തെ ആഘോഷങ്ങൾ, അതൊക്കെ നമ്മുടെ നമ്മുടെ മനസ്സിനോട് ഒത്തിരി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഗൾഫിൽ പോയെന്ന് പറഞ്ഞാലും ലണ്ടനിലും യു കെയിലൊക്കെ പോയെന്ന് പറഞ്ഞാലും തിരിച്ച് നമ്മുടെ നാട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ മുന്നോട്ട് ജീവിക്കാനുള്ള പ്രതീക്ഷ എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു നാട്ടിലത്തെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ കാലത്ത് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വ്ളോഗ് തുടങ്ങുന്നത് തന്നെ അച്ഛൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടികളിലേക്കൊക്കെ തുടങ്ങാം. ഇന്ന് നമുക്ക് ഇഡ്ഡലിയാണ് സ്പെഷ്യല്. അപ്പോൾ നമ്മുടെ കിച്ചണിൽ പുതിയ കുറച്ച് ഐറ്റംസൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ പിന്നെ ഇനി ഹോം ടൂറിൻ്റെ ടൈമിൽ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം. കുറച്ചൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് ഗ്ലാസ് നമ്മൾ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ മാത്രമേ ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രണ്ട് സൈഡിലെ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് വർക്ക് ഏരിയ ആണ് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ ഒരു എന്താ പറയുക ഷെൽഫ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ ഓരോ സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്തൊക്കെ വരികയാണ്. നമ്മളിങ്ങനെ എന്താ പറയുക ഓരോ കാര്യങ്ങൾ നമ്മളിലേക്ക് അടുപ്പിക്കാനും നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഞാനും. എന്താ പറയുക ഫിംഗർ ക്രോസ് എല്ലാം വേഗം തന്നെ നടക്കട്ടെ അല്ലേ. അപ്പോൾ നമുക്കൊന്ന് ഇഡലി ഉണ്ടാക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ ദോശ ഉണ്ടാക്കിയ മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ അമ്പലത്തിൽ ഒരുപാട് പരിപാടികളുണ്ട്. ആനയൂട്ട്, അതുപോലെ തന്നെ ഗണപതി ഹോമം, പിന്നെ നമ്മുടെ പത്തില കറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കാണുന്നേക്കാളും മുന്നേ നമുക്ക് ഇഡലി ഉണ്ടാക്കാം കേട്ടോ. കഴിഞ്ഞ വ്ളോഗിൽ എല്ലാവരും ചോദിച്ചു എൻ്റെ അടുത്ത് ശ്രീ ഇഡലി പാത്രത്തിൻ്റെ ലിങ്ക് ഇടണേന്ന്. അപ്പോൾ ഞാൻ ഇന്ന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ഇന്ന് നമ്മൾ ഇന്നലത്തെ സാമ്പാർ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചമ്മന്തി നാളികേരൻ ചമ്മന്തിയാണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെയാണ് നാളികേരൻ ചമ്മന്തി ഉണ്ടാക്കാന്നല്ലേ. അപ്പോൾ നമ്മുടെ ചെറുള്ളിയും പച്ചമുളകും വേപ്പിൻ്റെ ഇലയും പിന്നെ നാളികേരം നമുക്ക് മാത്രമേ വേണ്ടൂ കേട്ടോ. പിന്നെ നമ്മൾ പുളിയും ഉപ്പും കൂടി ഇടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കല്ലുപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിഞ്ഞ് വരും, നമ്മുടെ നാളികേരം പെട്ടെന്ന് അടിഞ്ഞ് അരഞ്ഞ് വരും. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇച്ചിരി കൂടി വെള്ളമൊഴിച്ച് നമുക്കൊന്ന് ലൂസായിട്ട് അടിച്ചെടുക്കാം. അത് നമ്മൾ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഇതാണ് ഇഡ്ഡലി തട്ട് എന്ന് പറയുന്നത്. മൂന്ന് തട്ടാണ് നമുക്കതിലുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ കിണ്ണത്തപ്പം വെള്ളപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ബേസ് ഉണ്ട്. പിന്നെ ഒരു പനിയാരത്തിൻ്റെ ചെറിയ ചെറിയ തട്ടുകൾ, ചെറിയ ചെറിയ മറ്റേ കുഴികളായിട്ടുള്ള തട്ടുകളുണ്ട്. അങ്ങനെ ഒരു സെക്ഷനാണ് വരുന്നത്. മൂന്ന് തട്ട് നമുക്കൊരു രണ്ട് തട്ട് മതി നമുക്കിപ്പോൾ. ഞാനും ശ്രീകുട്ടനേട്ടനും മാത്രമാണെങ്കിൽ നമുക്ക് അത് മതിയല്ലോ. അപ്പോൾ ഏഴെണ്ണല്ലേ ഒരെണ്ണത്തിൽ വരുന്നത്. അതെ, ഏഴെണ്ണമാണ് ഒരെണ്ണത്തിൽ വരുന്നത്. അപ്പോൾ ഏഴും പതിനാലിനൊന്നും വേണ്ട, നമുക്ക് ഒരെണ്ണം മതി. കാരണം ഞാൻ രണ്ടെണ്ണം, ശ്രീകുട്ടൻ ഒരെണ്ണം, ഏട്ടൻ, അങ്ങനെ കഴിക്കുക. അപ്പോൾ ഇത് അച്ഛനും അമ്മയും ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ നമ്മൾ എന്താ പറയുക അല്ല അച്ഛനുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഇത് എടുത്തത് കേട്ടോ. ഇത്ര അധികം ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ പണിക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ ജെ സി ബിയിലെ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് കൂടെ ആക്കാം, അവരും കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെള്ളമൊഴിച്ച് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കടുക് പൊട്ടിക്കാം. നമ്മുടെ ചമ്മന്തി കുറച്ച് ലൂസാക്കി എടുക്കണം. അങ്ങനെ തന്നെ കഴിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ കുറച്ച് ചൂടോടുകൂടി കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കടുക് പൊട്ടിച്ച് വറ്റൽമുളക് ഇട്ട് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത നമ്മുടെ ആ മിശ്രിതം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ച് നമ്മുടെ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ചട്നിയായി. ഇങ്ങനെയാണ് നമ്മൾ തൃശ്ശൂരുകാർ ചട്നി ഉണ്ടാക്കുക. ഇനി വേറെ നാട്ടിൽ, അതായത് നമ്മുടെ കിഴക്ക് ഭാഗത്ത്, വടക്ക് ഭാഗത്തേക്കും തെക്ക് ഭാഗത്തേക്കും എങ്ങനെയാണ് ചമ്മന്തി ഉണ്ടാക്കുക എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ചേച്ചിമാരെ എഴുതുക, നമുക്ക് വായിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇഡലി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചമ്മന്തിയൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കാം. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകണ്ടേ. അപ്പോൾ അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കങ്ങളാവാട്ടെ ഇനി. ഭയങ്കര ശബ്ദമല്ലേ, ഭയങ്കര ശബ്ദം. നമ്മുടെ അപ്പുറത്തെ ഒരു പറമ്പുണ്ടേ, നമ്മുടെ തങ്കപ്പൻ്റെ പറമ്പ് എന്ന് പറയാറില്ലേ, അവിടെ JCB വന്നിട്ട് അവിടെ കുറച്ച് മണ്ണ് ഇങ്ങനെ നമ്മൾ മണ്ണെടുക്കുന്ന സമയത്ത് ഒരു സ്ഥലത്തേക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു മേൽമണ്ണ്. അപ്പോൾ മേൽമണ്ണാണല്ലോ നമുക്ക് കൃഷിക്ക് വേണ്ടത്. അപ്പോൾ അതിങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ നിന്ന് എന്താ പറയുക ആനയൂട്ട്, അതുപോലെ തന്നെ ഗണപതി ഹോമം, അപ്പറ, അങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുങ്ങിയിട്ട് നിങ്ങളുടെ കൂടെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിലത്തെ ആ ഒത്തൊരുമൊന്ന് കാണിച്ചു തരണ്ടേ. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് സുന്ദരിയാവാന്ന് വിചാരിച്ചു. കുറേ നാളെ ഞാനൊന്ന് സുന്ദരിയായിട്ട് സുന്ദരിയാവട്ടെ കേട്ടോ. അപ്പോൾ
നമുക്ക് നമ്മുടെ ഡെർമാവയിന്റെ ഹൈഡ്രാ ക്ലൻസർ ഇട്ടിട്ട് മുഖൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. നിങ്ങൾക്ക് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുലുക്കിയിട്ട് കുറച്ചെടുത്തിട്ട് നമ്മുടെ മുഖത്തിട്ടിട്ട് നന്നായിട്ട് കഴുകി കളയാണ് നമ്മൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നിനും അതുപോലെ തന്നെ ഓൾ ടൈപ്പ് ഓഫ് സ്കിന്നിനും വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. എസ് എൽ സി എസ് ഒന്നുമില്ല, അതാണ് മെയിൻ കാരണം. സോപ്പ്, ഫ്രാഗ്രൻസ്, പാരബിൻ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അത് കാരണം നമുക്ക് നല്ല നാച്ചുറലായിട്ട് തന്നെ യൂസ് ചെയ്യാം, വിശ്വസിച്ച് യൂസ് ചെയ്യാം. നല്ല എന്താ പറയുക, നല്ല ഇങ്ങനെ സോഫ്റ്റ് സ്കിന്നു. അപ്പോൾ ഇതിട്ടിട്ട് നമുക്കൊന്ന് മുഖം കഴുകിയിട്ട് വരാം. അപ്പോൾ അതേ മുഖമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ന്യൂട്രിഡെർമിൻ്റെ തന്നെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. വിറ്റാമിൻ ഇ ധാരാളമുള്ള നമ്മുടെ ന്യൂട്രിഡെർമിൻ്റെ ഈ മോയ്സ്ചറൈസർ 24 hours നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസർ ആയിട്ട് നിർത്താൻ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഒരു പ്രൈമറായിട്ട് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ മേക്കപ്പൊക്കെ ലോങ് ലാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടേ ഇത് നമ്മൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ല ശബ്ദമാണ്, നിങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യും നമ്മൾ ഇയർഫോണൊക്കെ വെച്ച് കേൾക്കുന്നവരാണെങ്കിലേ. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടിയടി നമുക്ക് തുടങ്ങാം. ഇതിനെ പുട്ടിയടിക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ വഴക്കു പറയും. ഇതിൻ്റെ ഭാഗ്യം പറയുന്നതാണ് പുട്ടിയടിക്കുക എന്നത്. അതായത് നമ്മൾ ഫൗണ്ടേഷൻ ഇടാന്ന് പറയില്ലേ പെൺപിള്ളേർ, നമുക്ക് ഫൗണ്ടേഷൻ ഇടാം. ഞാൻ പാക്കിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യാറ് കേട്ടോ. ഒരുപാട് നാളായിട്ട് ഞാൻ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങി അതിൽ തന്നെ ഇങ്ങനെ ഒബ്സസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഷുഗറിൻ്റെ ഈ പൗഡറും കൂടി ഇട്ട് ആ മാറ്റായി അങ്ങനെ എനിക്കിങ്ങനെ ഓയിലി സ്കിന്നാണ് ഇഷ്ടം. പക്ഷേ ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ ചില സമയങ്ങളിൽ ഇതെന്തെങ്കിലും ആകെ എണ്ണ മുഴുക്കായിട്ടിരിക്കണമെന്ന് തോന്നുമല്ലോ. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോകുന്ന സമയങ്ങളിൽ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഇത് ചെയ്യും കേട്ടോ. ഒന്ന് ഏതെങ്കിലും ഒരു ലൂസ് പൗഡർ ഇടും, പിന്നെ നമ്മുടെ വെറ്റൻ വൈൽഡിൻ്റെ മറ്റേ എന്താ പറയുക ഐബ്രോ ഡിഫൈനറും ഉണ്ട്, ഐബ്രോ ഒന്ന് ഡിഫൈൻ ചെയ്യും. നമ്മുടെ ഏതെങ്കിലും ഒരു കാജൽ എടുത്തിട്ട് കണ്ണെഴുതും, ഇത്രയേ ചെയ്യാറുള്ളൂ. പിന്നെ ചില സമയങ്ങളിൽ നമ്മുടെ മസ്കാര ഇടാറുണ്ട് കേട്ടോ. മസ്കാര ഞാൻ ഉപയോഗിക്കുന്നത് ലോറിയലിൻ്റെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഹെവി ഫംഗ്ഷനൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈമറിൻ്റെ ആ ഭാഗം യൂസ് ചെയ്യാതെ ജസ്റ്റ് നമ്മുടെ മസ്കാരയുടെ ആ ബ്ലാക്ക് പോർഷൻ മാത്രമേ യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ണ് നല്ല വിടർന്നിരിക്കും കണ്ട, നല്ലൊരു നമുക്ക് നല്ല ഉന്മേഷം തുണുമ്പുന്ന കണ്ണുകൾ കിട്ടും. പിന്നെ സാധാരണ പോലെ നമ്മൾക്ക് ലിപ്സ്റ്റിക്ക് നമ്മുടെ ഫേവറേറ്റ് ആണല്ലോ. അപ്പോൾ ഞാൻ നിക്സിൻ്റെ ആണ് സോഫ്റ്റ് മാറ്റ് ലിപ്സ്റ്റിക്. എനിക്കിങ്ങനെ ഡ്രൈ ആവുന്ന ലിപ്സ്റ്റിക്കോട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷുഗറിൻ്റെ ഒരു വിധം ഡ്രൈ ആവും. അപ്പോൾ ഞാൻ ഷുഗറിൻ്റെ ആദ്യം ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ നിക്സിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഇങ്ങനെ സ്മൂത്തായിട്ട് വെൽവെറ്റ് ടെക്സ്ചർ പോലെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഐ ടെക്സ്റ്റിൻ്റെ പൊട്ടും കൂടി കുത്തിയിട്ടുണ്ടെങ്കിൽ സംഭവം കഴിഞ്ഞു മക്കളെ. അപ്പോൾ എത്ര ഉള്ളൂ കേട്ടോ മേക്കപ്പ്. നമ്മൾ കണ്ണെഴുതും പുരികനെഴുതും പൊട്ടു കിട്ടും. അപ്പോൾ ഞാനും വിചാരിച്ചു നമ്മുടെ മൂക്കുത്തി ഒന്ന് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ച്. മൂക്കുത്തി ചേഞ്ച് ചെയ്യാൻ കാരണം ഉണ്ട് കേട്ടോ. എനിക്കിന്ന് ഒരുപാട് മൂക്കുത്തി നമ്മുടെ ഒരു ഫ്രണ്ട് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഡയമണ്ടിൻ്റെ മൂക്കുത്തിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയമണ്ടിൻ്റെ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉരുമിടലും നിങ്ങൾക്കറിയാലോ മൂക്കുത്തി എനിക്ക് ഇതുപോലെ തന്നെ ഒരു ഒബ്സഷൻ ആണെന്നുള്ള കാര്യം. അപ്പോൾ കുറേ മൂക്കുത്തികളുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും എപ്പോഴും ഒരുപാട് മൂക്കുത്തി ഒന്നും മേടിച്ച് വെക്കാൻ പറ്റുമെന്നില്ല, ഡയമണ്ടും കാര്യങ്ങളൊക്കെ മേടിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറഞ്ഞ വിലയിൽ ഒരുപാട് ഡയമണ്ടിനേക്കാളും ഫിനിഷിലുള്ള കളക്ഷൻസ് ഉള്ള ഒരു പേജാണ് കേട്ടോ ആൻറ്റി കസസ് എന്ന് പറയുന്നത്. അപ്പോൾ ദേവൂട്ടിയാണ് ഇത് നടത്തുന്നത്. ഒരു പുതിയ എൻ്റർപ്രീനറാണ് കേട്ടോ ആള്. അപ്പോൾ നമുക്ക് ആളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കണ്ട ഒരുപാട് 11 എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാനല്ലാതെ നിങ്ങൾ ആരാ സപ്പോർട്ട് ചെയ്യുക, അതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഇൻസ്റ്റാ പേജുകൾക്ക് പൊതുവെ ഞാനങ്ങനെ പെയ്ഡ് പ്രൊമോഷൻസ് നടത്താറില്ല. കാരണം എന്നെ സമീപിക്കുന്നവരും മുഴുവൻ ചെറിയ കുട്ടി കുട്ടി പേജ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഈ ചേച്ചിയല്ലേ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടേ എന്നൊക്കെ പറഞ്ഞ അവരെന്നെ വലയിൽ വീഴ്ത്തി നമുക്ക് ഇതുപോലെയുള്ള കുട്ടി കുട്ടി ആൾക്കാരെ നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതേ കണ്ട നമ്മുടെ വളർന്നു വരട്ടെ, അവർ വലിയ 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 പേജുകളാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഇങ്ങനെ കാണുമ്പോൾ വലിയ ഡീറ്റെയിലായിട്ട് നമുക്ക് മനസ്സിലാവില്ലെങ്കിൽ ലാസ്റ്റ് ഞാൻ പിന്നെ എല്ലാത്തിൻ്റെയും പിക്സ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് വലിയ മൂക്കുത്തി ചേരുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ നിങ്ങൾ. എനിക്ക് നമ്മുടെ ആ ഡയമണ്ടിൻ്റെ ആ കുഞ്ഞിട്ടില്ലേ ഒറ്റക്കല്ല്, അത് തന്നെയാണ് ഇഷ്ടം. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. മൂക്കുത്തി വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് കുത്തിയതാണ്. ഭാഗ്യം പറഞ്ഞു ഇത് കുത്തുമ്പോൾ ഇങ്ങനെ ഒരു പട്ടര് നമ്മുടെ പാലക്കാട് മാമിയുടെ ചായ വരുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ കുറേ നാൾ ഇനിയിപ്പോൾ കുത്തിയ ഭംഗിൻ്റെ ആവില്ലാവെന്ന് വിചാരിച്ചിട്ട് കുത്താണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ കുറേ കുറേ മൂക്കുത്തികൾ ഇടാനുള്ള ആഗ്രഹം കാരണം കൊണ്ട് പിന്നെ ഞാൻ കുത്തിയതാണ്. കുത്തിയപ്പോൾ പിന്നെ ഞാൻ ഒരെണ്ണം ഡയമണ്ടിൻ്റെയാണ് ഇടുക. പിന്നെ എന്തെങ്കിലും ഒക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മാറ്റി മാറ്റി ഇടുന്നു. അത്ര ഏതെങ്കിലും മയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ നടുവിലൊരു എന്താ പറയുക പിങ്ക് കളറ് കല്ല് വരുന്നതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ചേരുന്നുണ്ടോയെന്ന് പറയണേ. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായതൊരു സ്റ്റാറാണ് കേട്ടോ. എല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊരു 5-6 മേടിച്ച് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഇടാൻ പറ്റും. ഭയങ്കര അഫോർഡബിളാണ് എല്ലാതും ഉണ്ടോ. ഇതിനിങ്ങനെ നടുവിലൊരു
സ്റ്റോൺ വരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എല്ലാം അത് നല്ല ക്യൂട്ടാ കാണാൻ വേണ്ടിയിട്ട്. ഇതാവുമ്പോ എന്താ പറയാ, മീൻസ് ഒരുപാട് എക്സ്പെൻസീവ് അല്ലല്ലോ. ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി, എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതാട്ടോ. സംഭവമൊക്കെ ഏറ്റവും ഭയങ്കര പാടാ. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ മൂക്കുത്തിയുടെ കളക്ഷൻ. ഇതാണ് ആളെ എനിക്ക് അയച്ചത് കേട്ടോ. അപ്പൊ ഞാൻ താഴെ പേജിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ്, ചെമ്പലങ്കാട് ശ്രീ ഭഗവതി ക്ഷേത്രം. അതാണ് നമ്മുടെ അമ്പലം. ഞാൻ ചെല്ലുമ്പോഴേക്കും അവിടെ ഗണപതി ഹോമം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പുലർച്ചെ നടക്കൂലോ, അപ്പോൾ ഭാഗ്യൻ കാലത്ത് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ അമ്പലത്തിൽ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആനയൂട്ടും അതുപോലെ തന്നെ ഗണപതി ഹോമവും ആണ്. നമ്മുടെ കർക്കിടകം അവസാനിക്കാൻ പോവാണല്ലോ, അത് പ്രമാണിച്ച് നമ്മുടെ നാട്ടുകാരുടെ ഒരു കൂട്ടായ്മയാണ് നടക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗണപതി ഹോമം കഴിഞ്ഞ് എൻ്റെ ഹോമകുണ്ടം ധൈര്യം തീർന്നിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണതിൻ്റെ കാര്യം, അമ്പലവും ഇതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മളുടെ നാട്ടിൽ ദൈവം ദൈവവിശ്വാസങ്ങളൊക്കെ ഒരു വഴിക്ക് നിൽക്കട്ടെ, പക്ഷെ ഇതൊരു കൂട്ടായ്മയാണ് കേട്ടോ, ഒരു നാടിൻ്റെ കൂട്ടായ്മയാണത്. ഇപ്പോൾ ഈ പറന്നിറക്കുന്നതിനും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെറിയ ഫണ്ട് ഈടാക്കും, എന്നിട്ടാണ് നമ്മുടെ നാട്ടിലത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടാടുന്നത്. അതായത് പറന്നിറക്കാനായിട്ട് 51 രൂപ, 101 രൂപ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ശേഖരിച്ച് വെച്ചുകൊണ്ട് നമ്മളിതുപോലെ, നമുക്കിപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു നാടിനെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അവർക്ക് എന്താ പറയുക, അത്രയ്ക്കുള്ള സാമ്പത്തികം ഉണ്ടാവില്ലല്ലോ. ഒരു 10-150 ആൾക്ക് ഫുഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു വരുമാനം അമ്പലത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ നാടിൻ്റെ കൂട്ടായ്മകൾ നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഊട്ടായാലും അതുപോലെ തന്നെ ആനേനെ കൊണ്ടുവരലും കാര്യങ്ങളൊക്കെ ചിലവുള്ള പരിപാടികളല്ല. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാടിനെ ഒരു ഒരു ഒത്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ്. ദൈവത്തിൻ്റെ നടയിൽ നമ്മൾ അതിനെ എന്താ പറയുക, ദൈവി നിമിത്തമാവുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ചിലപ്പോൾ എല്ലാവരും പറയാം അല്ല ദൈവവിശ്വാസം കൊണ്ടാണ്, ദൈവത്തിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ദൈവം നമ്മളെ ഇങ്ങനെ ഒത്തൊരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് അവരായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു ഇവയൊക്കെ പരിപാടികളൊക്കെ. അപ്പോൾ നമ്മുടെ ആനകുട്ടികളുടെ ആന വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തരും എനിക്കറിയാവുന്ന ആൾക്കാരെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇവിടെ എന്നെ എല്ലാവരും അറിയും, പക്ഷേ ഞാൻ വന്നിട്ടല്ലേ ഉള്ളൂ. നമ്മുടെ ചാനൽ വഴി എല്ലാവരും എന്നെ അറിയും, പക്ഷേ എനിക്കിങ്ങനെ വളരെ കുറച്ച് ആൾക്കാരെ അറിയുള്ളൂ. അപ്പോൾ ഇവിടെ അമ്പലത്തിലത്തെ പ്രസിഡന്റ് അതുപോലെ തന്നെ ഗജാൻജി അവരൊക്കെയാണ്, ഭാഗ്യനൊക്കെ അതിൻ്റെ ഭാരവാഹികളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ മൂത്ത ആൾ നമ്മുടെ ഏറ്റവും മുതിർന്ന ആൾക്കാർ ആദ്യം പറന്നിറക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പണമടച്ചിട്ടുള്ള ആൾക്കാർ പിന്നെ വീണ്ടും പണമടയ്ക്കും, അങ്ങനെ അല്ല പറന്നിറക്കും, അങ്ങനെയൊക്കെയാണ്. അവിൽപ്പറ ഉണ്ടാവും, പൂവിൻ്റെ പറ ഉണ്ടാവും, അതുപോലെ തന്നെ കണ്ട ശർക്കരയുടെ പറ ഉണ്ടാവും. അപ്പോൾ മറ്റുള്ള മതസ്ഥർക്ക് ഇത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ ഹിന്ദുക്കളുടെ കാര്യങ്ങൾ എന്ന് തോന്നുന്നത്. അതായത് ഇതൊക്കെ ദൈവത്തിൻ്റെ കാഴ്ച വയ്ക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാവും എന്നാണ് വിശ്വാസം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവരേതായ വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കാം. എന്നേക്കാളും ഒരുപാട് 100 ഇരട്ടി ദൈവവിശ്വാസമുള്ള ഒരാളാണ് ഭാഗ്യൻ. ഭാഗ്യം പറയുന്നത് ഭാഗ്യന് അമ്മയില്ലല്ലോ, അപ്പോൾ ആളെ കൈ പിടിച്ച് കൊണ്ടുവന്നത് കൂടെ നടത്തുന്നതൊക്കെ ചെമ്പലങ്കാട് ഭഗവതിയാണെന്നാണ്. അങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാല്ലേ. ഇതൊക്കെയാണ് നമ്മുടെ പറ കേട്ടോ. ഇനി ഓരോരുത്തർ വന്ന് പറന്നിറക്കും, ദീപാരാധന ഉണ്ടാവും. പിന്നെ നമ്മൾ എന്താ പറയുക, ഗണേശന് 108 നാരങ്ങ കൊണ്ട് നാരങ്ങ മാല ചാർത്തിയിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ അമ്പലത്തിൽ എന്നും പൂജയില്ല. സൺഡേ ആദ്യത്തെ സൺഡേയും അവസാനത്തെ സൺഡേയാണ്, ഞായറാഴ്ചയാണ് നമുക്ക് പൂജ വരാറുള്ളത്. അന്ന ദിവസങ്ങളിൽ എല്ലാവരും കൂടി ഒത്തുകൂടും. കാരണം ഈ ഒത്തുകൂടൽ ഞാൻ നിങ്ങൾക്ക് എത്രമാത്രം പറഞ്ഞറിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര എല്ലാവരും ഒരു കൂട്ടായ്മയാണ് ഇവിടെ നാട്ടിലെല്ലാവർക്കും. എല്ലാവരുടെ പ്രശ്നങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാം. ഞാനാണ് പിന്നെയും ഈ നാട്ടിൽ വന്നിട്ട് നമ്മൾ വന്നല്ലേ ഉള്ളൂ. ഞാൻ പിന്നെ അമ്പലത്തിൽ പോലും അങ്ങനെ കുറവാണ്. ഭാഗ്യനും ശ്രീകുട്ടനാണ് എപ്പോഴും പോകാറുള്ളത്. നമുക്ക് ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും, അത് കാരണം നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റാറില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ നമുക്ക് പൂജാ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം 6 മണിയാകുമ്പോൾ ദൈവത്തിനെ എവിടെ ഇരുന്ന് വിളിച്ചാലും കേൾക്കണോ എന്ന്. എന്നാലും ഇതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമുക്ക് എല്ലാവരും കാണാം, അയൽപ്പക്കക്കാരെ കാണാം, അല്ലെങ്കിൽ നമ്മുടെ ആരെ കാണുന്ന ഒന്നാമത്തിൽ നമ്മുടെ വീട് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റൊന്നും വലിയ അയൽപ്പക്കക്കാരൊന്നുമില്ല. അമ്പലത്തിൽ പോകുമ്പോഴാണ് നമുക്ക് എല്ലാവരും കാണാൻ പറ്റുക. അപ്പം ഇങ്ങനത്തെ ആഘോഷങ്ങൾക്കൊക്കെ വരുമ്പോൾ എല്ലാവരും പിന്നെ എല്ലാവരും തിരക്കിട്ട് നടക്കുന്ന ഒരു ലോകമല്ലേ. അപ്പോൾ
നമുക്ക് ദീപാരാധനയും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഗജപൂജയുണ്ട്. അപ്പോൾ സുന്ദരൻ പാമ്പാടി സുന്ദരൻ ആണെന്ന് തോന്നുന്നു വന്നിട്ടുള്ള ആന. ഞാൻ കുറച്ച് ദിവസമായി പരിപാടി കഴിഞ്ഞിട്ടേ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നാണെന്ന് മാത്രം. അപ്പോൾ ഇവനാണ് നമുക്ക് ആനയൂട്ടിന് വേണ്ടിയിട്ടുള്ള ആന. ഇവനാണ് നമ്മൾ ഊട്ടാൻ പോകുന്നത്. അന്യം നിന്ന് പോകുന്ന ഒരുപാട് ആചാരങ്ങൾ അല്ലെങ്കിൽ പണ്ടത്തെ നമ്മുടെ പൈതൃകങ്ങളൊക്കെ തിരിച്ച് നമ്മളുടെ മക്കളിലേക്കും കൂടി എത്തിക്കുക എന്നുള്ളതും ഇതിൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, ഒരുമിച്ചിരുന്ന് കഞ്ഞി കുടിക്കുക, അതുപോലെ തന്നെ പ്രതിഷ്ഠാദിനത്തിന് നമ്മളെല്ലാവരും ഒത്തുകൂടുക, പൂരങ്ങൾക്ക് നമ്മളെല്ലാത്തിനും ഒത്തുകൂടുക. അതിപ്പോൾ ഞാൻ ഹിന്ദു ആയ കാരണം ഞാൻ ഹിന്ദുവിൻ്റെ കാര്യം പറയുന്നു. അപ്പോൾ നമ്മൾ മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും നമ്മുടേതായ ഒത്തൊരുമകളും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ആചാര മതപരമായ കാര്യങ്ങളിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിത് കഞ്ഞി വയ്ക്കുന്നത് നമ്മളിന്ന് പത്തിലക്കറി, അതായത് പത്തിലകളിൽ കൊണ്ടുണ്ടാക്കിയ കർക്കിടകത്തിൽ ഒരു സ്പെഷ്യലായിട്ടാണ് നമ്മുടെ പത്തിലക്കറി എന്ന് പറയുന്നത്. അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, തല പുലർച്ചെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കുടിക്കാനുള്ള കഞ്ഞി ഇതാ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ ബാസിയേട്ടൻ ആനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇതാ എന്താ പറയുക, ചോറ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിൽ അങ്ങനെ പുറത്തുനിന്ന് ആൾക്കാരൊന്നും വരലില്ല. നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടാവും കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ കല്യാണ വീടുകളിലെ കൂട്ടായ്മ എങ്ങനെയാണെന്ന്. അറിവുള്ളവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇത് നമ്മുടെ അമ്പലമാണ്, നമുക്ക് ഒത്തിരി വലിയ അമ്പലവും കാര്യങ്ങളും പറമ്പൊന്നുമില്ല. പിന്നെ നമ്മുടെ അവിടെ ഒത്തിരി ജനങ്ങളുമില്ല, നമ്മൾ കൂടി വന്ന ഒരു 100-200 ആൾക്കാരെ അമ്പലത്തിൽ മൊത്തം, അതായത് ഏറ്റവും പ്രായം അവർ തൊട്ട് ഏറ്റവും പ്രായം കുറഞ്ഞവരായിട്ടുള്ള നമ്മുടെ കീഴിലുണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ കായലിലെയും കാവാണ്. അപ്പം നമുക്ക് ആനയ്ക്ക് ഊട്ടിനുള്ള കാര്യങ്ങൾ റെഡിയാക്കാം കേട്ടോ. അമ്പലത്തിൻ്റെ ആ വഴി ഓട്ടോ പോകുന്ന വഴി അങ്ങനെ നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് എത്തും. നേരെ പോയാൽ മതി. ഇപ്പോൾ കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഒരു നമ്മുടെ നാട്ടിലൊരു പൂരം നടത്തിയാൽ പോലും ഇത്ര അധികം ആൾക്കാരുണ്ടാവില്ല കർക്കിടക പൂജയ്ക്ക്. ഇത്രയധികം ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരൊന്നും ക്ഷണിക്കില്ലല്ലോ. പൂരത്തിനൊക്കെ ആകുമ്പോൾ ഉത്സവത്തിനൊക്കെ ആകുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സൊക്കെ വരും. ഇതങ്ങനെയൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ളവർ നാട്ടിൽ ഒരുമിച്ച് കൂടണു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഗണപതി ഹോമത്തിൻ്റെ, ഗണപതി ഹോമം കഴിക്കുമ്പോൾ നമുക്ക് പ്രസാദം കിട്ടും അതാണ് കേട്ടോ. ഇതിനൊക്കെ ഇതൊക്കെ നമ്മൾ കൊണ്ടാടാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവികർ ഇതിൻ്റെ പിന്നിലെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഓരോ കാരണങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളത് മതപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് മാത്രം. അപ്പോൾ പൂജ തുടങ്ങാറായി. ഒരു പാവം ജീവിക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. അത് എന്താ പറയുക, നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ ഈ വലിയ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായി ചേർന്ന ആളാണ് കിരൺ എന്ന് പറയുന്നത്. അപ്പോൾ കിരണാണ് നമ്മുടെ പൂജാ കർമ്മങ്ങളിലൊക്കെ നമ്മുടെ അമ്പലത്തിനെ സഹായിക്കുന്നത് കേട്ടോ. എല്ലാ പൂജകളും കർമ്മങ്ങളും ചെയ്യുന്നത് ആളാണ്. നാട്ടിലത്തെ എല്ലാ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മങ്ങൾക്കും നമ്മുടെ ഗൃഹപ്രവേശത്തിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഗജൻ അവിടെ ഇരുന്നിട്ടുണ്ട്, അവനെ പൂജിക്കലാണ്. ഇനി കൊടുക്കുന്നേക്കാളും മുമ്പ് വെള്ളം തെളിച്ച് അവനൊന്ന് ശുദ്ധിയാക്കുക, എന്നിട്ട് അവന് നമ്മൾ എന്താ പറയുക, ഗണപതി എന്ന് സങ്കല്പിച്ചുകൊണ്ട് അവനെ ഊട്ടുക, നമ്മുടെ വിഘ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്. ഇതാണ് ഉദ്ദേശം കേട്ടോ. നമ്മളിപ്പോൾ ഈ ഇടയായിട്ട് ഒരുപാട് കേൾക്കുന്നൊരു കാര്യമാണ് നമ്മുടെ ആനകളെ ഒന്നും ഇതുപോലെ കൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കൊണ്ട് നടക്കരുത്, നമ്മൾ അവരൊരു ജീവിയാണ്, അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലാതെ പോകുന്നു എന്നൊക്കെ. പക്ഷേ ആനനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവർക്ക് ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ വണ്ടിയുണ്ട് അവരെ കൊണ്ടു, പണ്ടത്തെ കാര്യമല്ല കേട്ടോ, ഇപ്പോൾ വണ്ടിയിൽ അവരെ കൊണ്ടുപോകുന്നു, അങ്ങനെ ഒരുപാട്
എന്താ പറയാ പീഡനങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പോ അവർക്ക് ഫുഡ് ഇതുപോലെ ഗജപൂജിന്റെ അമ്പലങ്ങളിൽ പോകുമ്പോ അവരെ നല്ല രീതിയിൽ അവരെ പപ്പന്മാരൊക്കെ നോക്കുന്നവരായിട്ടുണ്ട്, മക്കളെ പോലും നോക്കുന്നവരായിട്ടുണ്ട്. പക്ഷെ ഈ കൂട്ടിലൊക്കെ ഇട്ട് വളർന്ന കിളികളുടെ കാര്യമല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട് കേട്ടോ. ഇവർക്ക് സ്വാതന്ത്ര്യം, ഇവരിപ്പോ ചങ്ങലേരുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ കാട്ടിൽ ഇങ്ങനെ വിലസി നടക്കാനൊന്നും പറ്റുന്നില്ലെന്നുണ്ടെങ്കിലും പക്ഷെ മറ്റുള്ള ജീവികളെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് പിന്നെ ഇത്തിരി സ്വാതന്ത്ര്യം ലോകം കാണാനുള്ള ഒരു അവസരം ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്കാണ് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഇവരെങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെ എന്താ പറയുക ചങ്ങലൊക്കെ ഇട്ട് നോക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. എങ്കിലും നമുക്കിതൊക്കെ മാറ്റാൻ പറ്റുമോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഇതൊക്കെ ഒരു സുഖമുള്ള കാഴ്ചയാണ് കണ്ണിന്. എല്ലാവർക്കും എല്ലാ മതങ്ങൾക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്, അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പൊ അതാ അവൻ വായൊക്കെ തുറന്നിങ്ങനെ നിൽക്കുകയാണ്, റെഡി ഇങ്ങട് വായോ ഇങ്ങട് ഞാൻ കഴിക്കട്ടെ എന്നുള്ള രീതിയിൽ കേട്ടോ. വയറ് നിറച്ച് എല്ലാവരും നമ്മുടെ നാട്ടിലുള്ളവർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ശാന്തി കൊടുക്കുകയാണ് ആദ്യം, വലിയ വലിയ ഉരുളകളായിട്ട് അവന് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് വിചാരിച്ചു കേട്ടോ അവന് വയറ് നിറയും, എല്ലാവരും കൊടുക്കുമ്പോൾ വയറ് നിറയില്ലെന്ന് വിചാരിച്ചു. അപ്പൊ അവർ പറഞ്ഞു പഴം കൊടുക്കണ്ട, പഴം ഭയങ്കര ഗ്യാസാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളതൊക്കെ എല്ലാവരും ഇനി ഓരോരുത്തർ ഗജപൂജ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവരിതിനെ കൊടുക്കാൻ പോകും. അപ്പം ഞാൻ പരിചയപ്പെടുത്തിയ കേട്ടോ, നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരെ, ഇത് നന്ദനം പാപ്പനാണ്, അച്ഛൻ്റെ അനിയനാണ് കേട്ടോ. ഈ ചേച്ചിനെ എനിക്ക് അറിഞ്ഞുകൂടാ, അറിയുന്ന ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇവര് അമ്പലത്തിൽ വരുന്നുണ്ട് കേട്ടോ. ആ വലിയമ്മനെ ഞാൻ ഇന്നും അമ്പലത്തിൽ കാണാറുണ്ട്. ഇത് നമ്മുടെ കൃഷ്ണേട്ടൻ, ഇതാണ് കേട്ടോ നമ്മുടെ കൃഷ്ണേട്ടൻ, കടയിലത്തെ കൃഷ്ണേട്ടൻ. കൃഷ്ണേട്ടൻ്റെ മോനാണ് പിന്നിൽ നിൽക്കുന്നത്, ദീപക്ക്. അപ്പോൾ ഭാഗ്യനെ എല്ലാവരും അറിയാം, ഭാഗ്യ ജനിച്ചു വളർന്ന നാടല്ലേ. അപ്പോൾ ഞാനും നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടല്ലേ ഉള്ളൂ. അടുത്ത വർഷത്തെ ഉത്സവത്തിന് ഞാൻ എല്ലാവരും, അടുത്ത വർഷത്തെ നമ്മുടെ നാട്ടിലത്തെ ഒരു പരിപാടിക്ക് ഞാൻ എല്ലാവരും പരിചയപ്പെടുത്തിയതാണ് കേട്ടോ. ഇത് പ്രജീഷ് ഏട്ടൻ്റെ മോനാണ്, അമ്പലത്തിലത്തെ ഖജാൻജ സെക്രട്ടറിയുടെ മോനാന്ന് തോന്നുന്നു കേട്ടോ. പ്രസാദ്, പിന്നെ ഈ ചേട്ടൻ, നമ്മുടെ ഭാഗ്യനും ശ്രീകുട്ടനും. എന്താ രസമല്ലേ, അവര് എനിക്ക് ഭയങ്കര പേടി കേട്ടോ അവനെന്നെ, ഞാൻ അവസ്ഥക്ക് പോയില്ല. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പേടിയാ. അത് സുനിലേട്ടൻ, പിന്നെ ഡോക്ടർ, പിന്നിൽ നിൽക്കുന്നത് സജനേച്ചി. സജനേച്ചി കസിനാണ്. എല്ലാവരും നല്ല ധൈര്യത്തോടെ കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു, എനിക്ക് മാത്രമേ പേടി ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല, പേടിച്ച് വല്ലതും ചെയ്തിട്ട് പിന്നെ നാട്ടുകാരും പിന്നെ നാണം കെട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും അതുപോലെ തന്നെയാണ് കേട്ടോ, എല്ലാവരും ഒന്നിച്ചു കൂടും, ഒരുമിച്ച് നിൽക്കും. വിഷുകുമ്പും കൂടിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നാടുകൾ ഉണ്ടാവില്ലല്ലോ, പെർഫെക്ഷൻ ഒന്നും ഇല്ലാത്ത പെർഫെക്ഷൻ ഒക്കെ ആയിട്ടുള്ള നാടുകൾ. പക്ഷെ നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന നാട്ടുകാരുണ്ടാവുക എന്ന് പറയുന്നത് വലിയ സംഭവമല്ലേ. ഇപ്പോൾ സുധിലേട്ടൻ കൊടുത്തു, ഇത് അമ്പിളേച്ചി കൊടുത്തു, ഇത് സുമേഷേട്ടൻ, പിന്നെ സുമേഷേട്ടൻ്റെ മക്കളാന്ന് തോന്നുന്നു അത്. എനിക്ക് പിള്ളേരൊക്കെ ചെറു കുറേ, നമ്മളിങ്ങനെ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ചെറുതാണെന്നു, എന്തൊരു പെട്ടെന്ന് എല്ലാവരും വലുതായേ. ഇത് ശിബേട്ടൻ, ആള് ഗൾഫിൽ സെറ്റിൽഡ് ആണ്, അപ്പൊ ആള് ഇപ്പൊ വന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടുത്തെ എല്ലാവർക്കും നമ്മള് എന്താ പറയാ, അവരുടെ അമ്മ കഴിഞ്ഞാൽ പിന്നെ ദേവിയായിരിക്കും അവരുടെ എല്ലാം. ഒരുപക്ഷെ ചിലർക്ക് ഇപ്പൊ ഭാഗ്യന്റെ പോലുള്ളവർക്ക് അമ്മയില്ലാത്ത കാരണം ദേവിയാണല്ല. അപ്പൊ എല്ലാവരും എല്ലാവരും കൊടുക്കുന്നുണ്ട് കേട്ടോ, അമ്പലവുമായി ബന്ധപ്പെട്ട് എല്ലാവരും കൊടുക്കുന്നുണ്ട്. മേശേട്ടൻ, എല്ലാവരും ഞാനിപ്പോഴാണ് കാണണേ. കണ്ണൻ, ഇപ്പൊ നമ്മുടെ ഇങ്ങനെ വീഡിയോ കാണുമ്പോഴേ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവും. ആ കാരണം എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളവര്. അവിടെ കണ്ടു ശ്രീ, ഇവിടെ കണ്ടു ശ്രീ, എന്നെ മാളൂന്ന വിളിക്കുക എല്ലാവരും. അപ്പൊ അങ്ങനെ പറയും, മാളു ആ കണ്ടുകൂടാ കണ്ടുകൂടാ എന്നൊക്കെ പറയും. അപ്പൊ അതായത് നമ്മുടെ പൂജയൊക്കെ കഴിഞ്ഞു, താണ് വണങ്ങി, നമ്മളിനി തിരിച്ചു പോവാണ്, എന്റെ വയറൊക്കെ നിറഞ്ഞു എന്നാണ് ഗജൻ പറയണത്. അവൻ എന്റെ വയറൊക്കെ നിറഞ്ഞു, അയ്യോ എനിക്കിനി എവിടെയെങ്കിലും കിടന്നാ മതിയേ എന്നാണ്. ആളിന് നല്ലൊരു ഉറപ്പുറങ്ങും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 10-30 ആൾക്കാര് ആൾക്ക് ചോറും തണ്ണിമത്തനും വെള്ളരിക്കും പിന്നെന്താ പഴവും ഒക്കെ കൊടുത്തു. ആള് നല്ല വയറ് സമൃദ്ധമായി മനസ്സ് നിറഞ്ഞ ആള്. ഇതേ ബാക്കി ഉണ്ടായിരുന്ന പട്ടയും കൂടി എടുത്തിട്ടാണ് ആള് പോണത് കേട്ടാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കഞ്ഞി പരിപാടി ഉണ്ടായിരുന്നു. നേരത്തെ കഞ്ഞി ഉണ്ടാക്കണത് കണ്ടു എന്ന് പറഞ്ഞില്ലേ നമ്മൾ. അപ്പൊ നമ്മള് കഞ്ഞി കുടിക്കാൻ കൊടുക്കും എല്ലാവർക്കും. അപ്പോ എന്താ പറയാ, അമ്പലത്തിന്റെ തന്നെ അവിടെ തന്നെ നമുക്ക് കഞ്ഞി വിതരണവും കാര്യങ്ങളുണ്ട്. അപ്പോഴാണ് അവിടെ നമ്മുടെ ലേലം വിളി പരിപാടി നടക്കുന്നത്. ₹200 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
ഇതെന്താന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ വീട്ടിലുണ്ടായ വിഭവങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ലേലം വിളിച്ചിട്ട് ആവശ്യമുള്ളവരെ മേടിച്ചു പോവും. ഇപ്പൊ 10 രൂപയ്ക്ക് തുടക്കിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ സംഭവം വിറ്റു പോകുന്നത് 500 രൂപയ്ക്ക് 1000 രൂപയ്ക്ക് ആയിരിക്കും. കേറ്റി കേറ്റി വിളിച്ച് ആവശ്യാനുസരണം നമ്മുടെ സാധനങ്ങൾ നല്ല വിലയ്ക്ക് വിറ്റഴിക്കാം എന്നുള്ളത് തന്നെയാണ് കാര്യം കേട്ടോ. അപ്പോ അതായത് കഞ്ഞി വിളമ്പി തുടങ്ങി. നമ്മൾ ഉപ്പേരി കൊടുത്തിട്ടുണ്ടായിരുന്നു, പത്തിലക്കറി കൊടുത്തിട്ടുണ്ടായിരുന്നു, പുളിഞ്ചി ഞാൻ ഉണ്ടാക്കി, പിന്നെ പഴം ഉണ്ടായിരുന്നു. പഴം നമ്മൾ മേടിച്ച ഒരു കൊല്ലം പഴം അവിടെ ഭാഗ്യം കൊടുത്തു. ഇതാണ് നമ്മുടെ പത്തിലക്കറി കേട്ടോ. പത്തിലകളോടൊന്നും പറയാം, തഴുതായ്മ, ചീര, പയറിൻ്റെ ഇല, മുരിങ്ങല ഒഴിച്ച് പത്തി നമുക്ക് കഴിക്കാൻ പറ്റുന്ന കറികളൊക്കെ ഇടും. പിന്നെ കയർ എന്താ, പയറും കായും ഉപ്പേരി ഉണ്ടായിരുന്നു. അതൊക്കെ ആയിരുന്നു നമ്മുടെ കറികളായിട്ടുണ്ടായിരുന്നത്. അച്ചാറുണ്ടായിരുന്നു, നമ്മുടെ വടുകപ്പുളി അച്ചാറിട്ടതുണ്ടായിരുന്നു. പിന്നെ കഞ്ഞി ഉണ്ടായിരുന്നു. പത്തിലക്കറി കൂട്ടി കഞ്ഞി കുടിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം.
അപ്പോൾ ഇത് നമ്മുടെ ലാടിയച്ചാച്ചൻ്റെ പ്ലേറ്റിൽ നിന്നാണ് നമ്മൾ കഞ്ഞി കുടിക്കൽ തുടങ്ങുന്നത് കേട്ടോ. അവിടെ ആ തങ്കമ്മമ്മയ്ക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര നല്ല ഓർമ്മകൾ സമ്മാനിച്ചൊരു ദിവസമായിരുന്നു നമ്മുടെ ആനയൂട്ട് ഗണപതി ഹോമമൊക്കെ നടന്നത്, പത്തിലക്കറിയൊക്കെ കൂട്ടി കഞ്ഞിയൊക്കെ കുടിച്ചത്. എല്ലാവരും ഒരുപാട് ഒരുപാട് നന്ദി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മുമ്പ് തന്നെ സോറി പറയട്ടെ. ദേ നമ്മുടെ ഗജൻ പോവുകയാണ്. ഇന്ന് നമ്മുടെ 75-ാം സ്വാതന്ത്ര്യദിനമാണ്. അപ്പോൾ അമ്പലവും പള്ളിയും മാത്രമല്ല, നമുക്കൊരു വായനശാലയുണ്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും നമ്മളെ അണിനിരത്തുന്നത് വായനശാലയാണ്. അവിടെ വളരെയധികം ശക്തിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഞങ്ങളുടെ ഒരു താരമാണ് ഞങ്ങളുടെ കണ്ണെന്ന് പറയുന്നത്, കനിഷ്കൻ. അപ്പോൾ അന്നവിടെ നമുക്ക് ഇന്ന് അന്നവിടെ അതല്ല ഇന്ന് ഞങ്ങൾ കൊടിയൊക്കെ ഉയർത്തി അവിടെ ഞങ്ങളുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഭാഗ്യൻ്റെ കവിതയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമല്ലോ. അപ്പോൾ ഇന്ന് നടന്ന ചടങ്ങിലത്തെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്ത് ഒന്ന് പോസ്റ്റ് ചെയ്തിരുന്നുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എനിക്കറിഞ്ഞൂടെ വലിയ വലിയ പട്ടണങ്ങളിലും ഫ്ലാറ്റുകളിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. പക്ഷെ അതൊക്കെ സംഘടിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഫ്ളാറ്റുകളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുന്നുണ്ടായിരിക്കാം. കാരണം അതൊരു കൂട്ടായ്മയാണല്ലോ, അവർക്ക് അസോസിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വാഴയിൽ പണി നടക്കുകയാണ്. നമുക്ക് തിരിച്ച് നമ്മുടെ ദിവസത്തിലേക്ക് വരാം കേട്ടോ. വാഴയിൽ പണി നടക്കുകയാണ്. ഇവിടെ മുഴുവൻ വൃത്തിയാക്കിയിട്ട് നമ്മൾ വാഴ നടാൻ പോവുകയാണ് കേട്ടോ. വാഴക്കന്ന് നന്നാക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും എന്താ പറയുക, എനിക്ക് ബിരിയാണിയൊക്കെ കൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഒത്തുകൂടുമ്പോൾ നമ്മൾ തന്നെ ഫുഡ് ഉണ്ടാക്കി സെർവ് ചെയ്യാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് അവരോട് വർത്തമാനം പറയാൻ ഒന്നിനും പറ്റില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ ഇതുപോലെയാണ്. അതായത് അവർക്ക് എൻ്റെ വർത്തമാനം പറയാൻ കിട്ടണേ, എൻ്റെ വായയിലെ നാക്ക് ഇങ്ങനെ അടങ്ങി കിടക്കില്ല വായില്. അപ്പോൾ അവർക്കത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരത് കാരണമുണ്ട് ബിരിയാണിയും അതുപോലെ ഫുഡൊക്കെ മേടിച്ചിട്ട് വരും. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് പാപ്പനൊക്കെ കണ്ടിട്ടാണ് ആ ദിവസം അവസാനിക്കുന്നത് കേട്ടോ. പോണ വഴിക്ക് നമ്മൾ കയ്പക്കായ കയറ്റി അക്ഷയയിൽ കയറി, അവിടെ നിന്ന് ഫ്രൈഡ് റൈസ് കഴിച്ചു, പിന്നെ നമ്മൾ മഞ്ചൂരിയൻ കഴിച്ചു. അത് കഴിഞ്ഞ് അങ്ങനെ കുറേ കുറേ വിശേഷങ്ങൾ, കുറേ കുറേ നല്ല നല്ല ഓർമ്മകൾ സമ്മാനിച്ചൊരു ദിവസമായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ നാട്ടിലും ചെറിയ ചെറിയ ആഘോഷങ്ങളും അതുപോലെ തന്നെ ഈ പതാക ഉയർത്തുന്ന പോലെ തന്നെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ കുറച്ചും കൂടി സാമൂഹികമായിട്ട് അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കണ്ടക്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇന്ന് പാപ്പനോട് കൂടിയിട്ട് നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. നമ്മൾ ശോഭയിലാണ് കേട്ടോ, അതിനൊക്കെയാണ് നമ്മൾ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അല്ലേ നമ്മുടെ പാപ്പ കണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങളെ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജാ.